നമസ്കാരം എല്ലാവർക്കും ഒഡിയപേസിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടറ്റ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാവുന്ന പൊതുവായിട്ടുള്ള കുറച്ച് സംശയങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ആ സംശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ കേട്ട് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ നേടാൻ വേണ്ടി റെഡിയായി അതായത് നമുക്ക് നേടിയാ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അതിൻ്റെ സിലബസ് അനുസരിച്ച് തന്നെ വ്യക്തമായിട്ട് ഒരു പഠന കൂടി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് നേടാൻ വേണ്ടി പറ്റൂ ഓക്കെ കൊസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ദിനംപ്രതി മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ടൈമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ക്വാളിഫൈ ആവാൻ വേണ്ടി പറ്റൂ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാലങ്ങളായി എഴുതി വരുന്ന പോലെ തന്നെ ഇത് തന്നെ ആയിരിക്കും ഇങ്ങനെ തന്നെ എഴുതിക്കൊണ്ട് ി വരും ഓക്കെ ഇപ്പം ഈ ഒരു പരീക്ഷകളിലും ഒന്ന് വ്യക്തമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ പ്ലാനിങ്ങോട് കൂടിയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജയിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അതൊന്ന് മനസ്സിലാക്കും ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് ചിലരെങ്കിൽ നമ്മൾ ഓരോ വീഡിയോയ്ക്ക് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ മെസ്സേജിലൂടെ ചോദിക്കുന്ന കാര്യമാണ് ഇതിന് എത്രയാണ് പാസ് മാർക്ക് എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ കൂടുതൽ പേർക്കും അറിയുന്നതിനാണ് പക്ഷേ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന എഴുതാൻ പോകുന്നവർക്കൊക്കെ ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ നൂറ്റി അമ്പത് മാർക്കിനാണ് കേട്ടറ്റ പരീക്ഷ നടക്കുന്നത് അല്ലേ വൺ ഫിഫ്റ്റി മാർക്കിനാണ് നൂറ്റി അമ്പത് ചോദ്യങ്ങൾ നൂറ്റമ്പത് മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത് അതിൽ ജനറൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് ജനറൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് അറുപത് ശതമാനം മാർക്കാണ് ഇതിന് പാസ് മാർക്കായിട്ട് പരീക്ഷ പോകാന് പറയുന്നത് ഓക്കെ അറുപത് ശതമാനം മാർക്ക് എന്ന് വെച്ചാൽ തൊണ്ണൂറ് മാർക്കാണ് വേണ്ടത് ജനറൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് തൊണ്ണൂറ് തൊണ്ണൂറ് മാർക്കാണ് കേട്ടറ്റ് പരീക്ഷയ്ക്ക് അതിൻ്റെ യോഗ്യത നേടാൻ വേണ്ടിയിട്ട് ഏറ്റവും മിനിമം മാർക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും മിനിമം എന്ന് പറയുന്നത് തൊണ്ണൂറ് മാർക്കാണ് അപ്പോൾ തൊണ്ണൂറ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടറ്റ് ത്രീ അല്ലെ കേട്ടറ്റ് പരീക്ഷകൾ ക്വാളിഫൈ ആയി എന്ന് പറയാം ഓക്കെ ഇനി എസ് സി എസ് ടി ഒ ബി സി അതുപോലെ ഒ ഇ സി വിഭാഗത്തിൽപ്പെടുന്നവർ എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി വിഭാഗത്തിൽ പെടുന്നവർക്ക് അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മാത്രമേ വേണ്ടൂ അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് എന്ന് വെച്ചാൽ എൺപത്തി രണ്ട് മാർക്ക് ഓക്കെ നൂറ്റി അമ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ എൺപത്തി രണ്ട് മാർക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് പരീക്ഷ ക്വാളിഫൈഡ് ആയി നിങ്ങൾ ഏത് കാറ്റഗറിയാണ് എഴുതിയത് അത് ജയിച്ചു എന്ന് നമുക്ക് പറയാം ഓക്കെ എൺപത്തി രണ്ട് മാർക്കും അതിന് മുകളിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടറ്റ് പരീക്ഷ പാസ്സായി ഓക്കെ ഇനി അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ സംശയം ഉണ്ടാകുന്ന മറ്റൊരു വിഭാഗമാണ് പി എച്ച് വിഭാഗങ്ങൾ അല്ലേ പി എച്ച് വിഭാഗങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം മാർക്കാണ് ക്ലിയർ അമ്പത് ശതമാനം മാർക്കാണ് അതായത് എഴുപത്തഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ അവരും എന്ത് പാസ്സായി കേട്ടറ്റ് പരീക്ഷ പാസ്സാകും ഉറപ്പായിട്ടും പാസ്സാകും ഓക്കെ ഏത് കാറ്റഗറി ആയാലും അമ്പത്ത അമ്പത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ജനറൽ വിഭാഗത്തിന് തൊണ്ണൂറ് മാർക്ക് വേണം എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി വിഭാഗക്കാർക്ക് എൺപത്തി രണ്ട് മാർക്ക് മതി പി എച്ച് പെടുന്നവർക്ക് എത്ര മതി എഴുപത്തി അഞ്ച് മാർക്ക് മാത്രം മതിയാകും ക്ലിയർ ആണല്ലോ അതിൽ മറ്റൊരു കാര്യം എന്ന് നിങ്ങൾ ഈ തൊണ്ണൂറ് ജനറൽ വിഭാഗക്കാർക്ക് കുഴപ്പമില്ല ബാക്കിയുള്ളവർ എസ് സി എസ് ടി ഒ ബി സിക്കാണെങ്കിൽ നിങ്ങൾ എൺപത്തി രണ്ട് മാർക്കാണ് വാങ്ങുന്നതെങ്കിൽ എൺപത്തി രണ്ട് മാർക്കും അതിന് അതായത് എൺപത്തി രണ്ടിനും തൊണ്ണൂറിനും ഇടയിലുള്ള മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും ഓക്കെ ആ സമയത്ത് നമ്മൾ പറയാം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും ഇനി അതല്ല ഈ റിസർവേഷൻ ഉള്ളവർ തന്നെ നിങ്ങൾ തൊണ്ണൂറ് മാർക്ക് ജനറലിന് വേണ്ട അതേ മാർക്ക് തന്നെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഓക്കെ അതുപോലെ പി എച്ച് ആയാലും അവർക്ക് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ആവശ്യമായിട്ട് വരും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കും അപ്പോൾ അതാണ് ആദ്യത്തെ സംശയം പിന്നെ വരുന്ന ഒരു പൊതുവായിട്ടുള്ള സംശയമാണ് ഈ കേട്ടറ്റ പരീക്ഷ എഴുതുന്നതിന് പ്രായപരിധി ഉണ്ടോ അല്ല എന്നോട് കഴിഞ്ഞ ദിവസങ്ങൾ പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതൊരു വീഡിയോയുടെ കമൻറ്റിലുണ്ട് പ്രായപരിധി അതായത് എത്ര വയസ്സ് വരെ നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു സംശയം ഉണ്ടാവും അല്ലേ അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേട്ടറ്റ് പരീക്ഷ എഴുതുന്നതിന് പ്രായപരിധി ഇല്ല പ്രത്യേകിച്ച് ഇത്ര വയസ്സ് വരെ എഴുതാൻ വേണ്ടി പറ്റും എന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ യോഗ്യത നേടുന്നവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട്ടറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കി നോക്കുക ഇതിന് പ്രത്യേകിച്ച് പ്രായപരിധിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെപ്പോഴാണോ നേടുന്നത് അപ്പോൾ അത്ര വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും പക്ഷേ അങ്ങനെ അവസരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ പോയി എഴുതി പൈസ കളയേണ്ട കാരണം ഓരോ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഉണ്ട് സോ എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് നേടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമോ കേട്ടറ്റ് യോഗ്യത നേടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത ഒരു സംശയമാണ് ഈ ചോദ്യ പേപ്പറിൻ്റെ ഭാഷ ഏത് ലാംഗ്വേജിലായിരിക്കും അല്ല ഏത് രീതിയിലുള്ള ക്വസ്റ്റൻ പേപ്പറ് നമുക്ക് കിട്ടുമോ എല്ലാത്തിലും നമ്മുടെ മലയാളം ഉണ്ടാവുക അല്ലെങ്കിൽ എല്ലാം ഇംഗ്ലീഷിലായിരിക്കുമോ എന്നുള്ള സംശയങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് കേട്ടറ്റ് കാറ്റഗറി ഒന്ന് രണ്ട് നാല് ഓക്കെ ഒന്ന് കാറ്റഗറി ഒന്നായാലും കാറ്റഗറി രണ്ടായാലും കാറ്റഗറി നാലായാലും അതിലൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജിലും ഉണ്ടാവും അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ടാവും ഓക്കെ അതായത് ഇപ്പോൾ മലയാളമാണ് മീഡിയത്തിലാണെങ്കിൽ മലയാളത്തിലും ഉണ്ടാവും ഇംഗ്ലീഷിലും ഉണ്ടാവും ക്ലിയർ ഈ പണ്ടുള്ള ഏതൊക്കെ കാറ്റഗറിയാണ് ഒന്ന് രണ്ട് നാല് ഈ മൂന്ന് കാറ്റഗറികളിലെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും മലയാളത്തിലും ഉണ്ടാവും ഇംഗ്ലീഷിലും ഉണ്ടാവും ക്ലിയർ ആണല്ലോ അതിൽ നിങ്ങൾ ലാംഗ്വേജ് ഒഴികെ ലാംഗ്വേജ് ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഉണ്ടല്ലോ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തവർക്ക് ഇംഗ്ലീഷ് തന്നെയായിരിക്കും ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റൻ സൈക്കോളജി ആയാലും നമ്മൾ മറ്റ് സോഷ്യലും സയൻസും എല്ലാം എന്തായിരിക്കും മാത്സൊക്കെ എന്ത് തന്നെയായിരിക്കും മലയാളത്തിലുണ്ടാവും ഇംഗ്ലീഷിലും ഉണ്ടാവും പക്ഷേ കാറ്ററ്റ് കാറ്റഗറി ത്രീ കാറ്റഗറി ത്രീ ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാവൂ ഓക്കെ അത് ഇംഗ്ലീഷിൽ മാത്രം നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം കാറ്ററ്റ് കാറ്റഗറി ത്രീയിലെ ചോദ്യങ്ങൾ എപ്പോഴും എന്തായിരിക്കും ഇംഗ്ലീഷിൽ മാത്രം ആയിരിക്കും ഓക്കെ ആ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ പരീക്ഷയുടെ ഫീസ് പരീക്ഷാ ഫീസ് എങ്ങനെയായിരിക്കും എന്നുള്ള സംശയമുള്ളവർ അഞ്ഞൂറ് രൂപയാണ് സാധാരണ ഓരോ കാറ്റഗറിക്കും കേട്ട് പരീക്ഷയ്ക്ക് ഉള്ള ഫീസ് ഓക്കെ അഞ്ഞൂറ് രൂപയാണ് അത് എന്നെ ഒ ബി സി ആയാലും ജനറൽ വിഭാഗത്തിനും ഒരേ ഫീസ് തന്നെയാണ് അഞ്ഞൂറ് രൂപയാണ് പക്ഷേ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും ഫീസ് ഓക്കെ എച്ച് എസ് സി എസ് ടി പി എച്ച് ഓക്കെ പി എച്ച് അതുപോലെ ബ്ലൈൻഡ് വിഭാഗത്തിനൊക്കെ ഇരുന്നൂറ്റമ്പത് നേരെ പകുതി രൂപയാണ് ഫീസ് ഇനി ഇപ്പം നിങ്ങൾ ഒരേ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഓരോ കാറ്റഗറിക്കും വെവ്വേറെ അപേക്ഷ ഒന്നുമില്ല ഒരേ സമയത്ത് തന്നെ നിങ്ങളെ കാറ്റഗറി രണ്ടും കാറ്റഗറി മൂന്നും ഇപ്പോൾ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യണം ഓക്കെ കാറ്റഗറി രണ്ടും കാറ്റഗറി മൂന്നും ഒക്കെ അവിടെ സെലക്ട് ചെയ്യാനുണ്ടാവും ഏതൊക്കെ കാറ്റഗറികളാണെന്നില്ല അത് അപ്പോൾ തന്നെ സെലക്ട് ചെയ്യണം അതായത് ഒരറ്റ ആപ്ലിക്കേഷനിൽ തന്നെ ഏത് കാറ്റഗറികളൊക്കെ ആണോ അതൊക്കെ ഒരുമിച്ച് സെലക്ട് ചെയ്യാനുണ്ട് പക്ഷേ ഫീസ് ഓരോന്നിനും അഞ്ഞൂറ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടക്കേണ്ടി വരും ഓക്കെ അതും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബാക്കി അപേക്ഷയൊക്കെ ഓൺലൈനാണ് നമുക്കറിയാം അല്ലേ കേട്ടിൻ്റെ സൈറ്റ് പോയി കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്താൽ മതി നിങ്ങൾ കൂടുതലായിട്ട് ഈ പ്രോസ്പെക്ട്രസ് ഒന്ന് വായിച്ച് നോക്കുക അതിൽ ഫോട്ടോയ്ക്ക് വേണ്ട അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് റെഡി ഇത് നമ്മൾ പറയുന്നത് ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയമാണ് ഈ ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേട്ടിട്ട് പരീക്ഷ കഴിഞ്ഞു അത് കഴിഞ്ഞ കഴിഞ്ഞവാണ് നിങ്ങൾ ഈ ഹോൾ ടിക്കറ്റ് കളയരുത് കാരണം നിങ്ങൾ ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ യോഗ്യത നേടുവാണെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഈ ഹോൾ ടിക്കറ്റ് അത്യാവശ്യമായിട്ട് വേണം ഓക്കെ നിങ്ങൾ പരീക്ഷ ചെയ്തിട്ടുള്ള ഹോൾ ടിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അവിടെ കാണിക്കാനുണ്ട് അത് അവർ ചോദിക്കും അതില്ലെങ്കിൽ നമ്മൾ വെരിഫിക്കേഷൻ നടക്കില്ല ഓക്കെ ആ അതുകൊണ്ട് തന്നെ ഹോൾ ടിക്കറ്റ് ഒരിക്കലും കളയരുത് ഇനി വെരിഫിക്കേഷൻ കഴിഞ്ഞാലും ഇത് നശിപ്പിക്കരുത് വെരിഫിക്കേഷൻ ശേഷം നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും പോകണം ആ സമയത്തും ഈ ഹോൾ ടിക്കറ്റ് അവിടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ടാവും അത് കാണിച്ച് അത് കാണിച്ചാലേ സർട്ടിഫിക്കറ്റ് കിട്ടും ഓക്കെ അതുകൊണ്ട് ഹോൾ ടിക്കറ്റ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഓക്കെ പിന്നെ മറ്റൊരു കാര്യം പരീക്ഷ വിജയിക്കുന്നവർ എന്ത് ചെയ്യണം ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതിനും പിന്നീട് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതിനും പരീക്ഷകാലിൽ ഇൻവിജിലേറ്റർ ഒപ്പുവെച്ച ഹോൾ ടിക്കറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളെ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹാളിൽ നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻവിജിലേറ്റർ ആയിട്ട് വരുന്ന ചെയ്യും നിങ്ങളെ ഹോൾ ടിക്കറ്റിൽ അവരുടെ സൈൻ ചെയ്ത് തരും ചിലപ്പോൾ അത് മിസ്സായി പോകാറുണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങളത് ചോദിച്ച് വാങ്ങിക്കണം ഓക്കെ കാരണം വെരിഫിക്കേഷൻ സമയത്ത് അതില്ല എങ്കിൽ പോലും ചിലപ്പോൾ വെരിഫിക്കേഷൻ നടത്താതെ വന്നേക്കാം നിങ്ങൾ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് വീണ്ടും അവരുടെ ഏത് അധ്യാപനമാണ് ഉണ്ടായത് അവരുടെ പിന്നാലെ പോയി അവരെ ഒപ്പൊക്കെ വാങ്ങി വരേണ്ടി വരും ഓക്കെ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഹോൾ ടിക്കറ്റിൽ അവരുടെ സൈൻ ഉണ്ടാവണം അത് നഷ്ടപ്പെടുത്തരുത് ക്ലിയർ അതാണ് ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ റെഡിയാണല്ലോ അപ്പോൾ അത്രയും കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഹോൾ ടിക്കറ്റിന് ഏതെങ്കിലും കാരണവശാലും നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് അത് ആ സമയത്ത് പറഞ്ഞു തരാം അത് ഇതിൻ്റെ കൂടെ നമ്മൾ പറയുന്നില്ല ആ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇതാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനമായിട്ടുള്ള കുറച്ച് സംശയങ്ങൾ എല്ലാവരും എല്ലാവർക്കും ഉണ്ടാകുന്ന കുറച്ച് സംശയങ്ങളാണ് ഈ പറയുന്നത് ഈ വീഡിയോ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒ എം ആർ ഷീറ്റ് ഒ എം ആർ ഷീറ്റിൻ്റെ കോപ്പിയൊക്കെ അവർ ഈ പ്രോസ്പെക്ടർസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ ഒ എംമാരുടെ മാതൃക സാമ്പിൾ കോപ്പിയൊക്കെ കാണാൻ വേണ്ടി പറ്റും അതൊക്കെ ആ ഒരു പരീക്ഷയുടെ സമയമാകുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ പാർട്ട് എങ്ങനെയൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ആ സമയത്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ പറ്റുവാണെങ്കിൽ മാത്രം യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോസൊക്കെ നോട്ടിഫേഷൻ എനിക്ക് കിട്ടണമെങ്കിൽ ആ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ